ദാസ്യൻ സീരിയസ് ആയിരിക്കുന്നേ, സീരിയസ് ഒന്നും വേണ്ട, ഒന്ന് റിലാക്സ് ചെയ്യും പ്ലീസ്. ഒന്ന് ചിരിച്ചാട്ട ചുമ്മാ ഇന്ന് എൻജോയ്മെന്റ് ചെയ്യാൻ വന്ന ദിവസമല്ലേ നമ്മള്, അല്ലേ? ഇന്ന് എൻജോയ്മെന്റ് ദിവസം അല്ലേ? എല്ലാ ദിവസങ്ങളും ഒക്കെ ടെൻഷനാണ്, ഇന്ന് എൻജോയ്മെന്റ് ആണ്. കാരണം ആഘോഷിക്കേണ്ട ഒരു ദിവസങ്ങളാണ്. ആഘോഷം വേണ്ട നമുക്ക്, മനസ്സറിഞ്ഞ് ആഘോഷിക്കാൻ പക്ഷെ പറ്റാറില്ല അല്ലേ? ശരിയാണോ? പറ്റാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ജീവിതത്തില് ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത പദവികളിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയെ ആദരിക്കുന്ന ചടങ്ങാണ്. ഫൈനാൻഷ്യലി ഉള്ള ഒരു വലിയ മുന്നേറ്റം, സാമ്പത്തിക ഭദ്രത, റെഗുലർ ആയിട്ട് വരുമാനം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അവസ്ഥ, നമ്മുടെ കാലശേഷവും വരുമാനം റെഗുലർ ആയിട്ട് വരുന്ന സംവിധാനം, വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന സംവിധാനം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബിസിനസ് ആശയം. പക്ഷെ മനസ്സിലാക്കാൻ നമുക്ക് സാഹചര്യമില്ല. വളരെ സിമ്പിൾ ബിസിനസ് ആശയം, വളരെ വളരെ സിമ്പിളാണ് ഞാൻ പറയുന്നത്. ഇതിൽ എന്താ ഹമ്പിളായിട്ടുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നത്തിങ്, ഒന്നുമില്ല. വളരെ വളരെ ഈസിയാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ബിസിനസ് ലോകത്ത് ഉണ്ടോ എന്ന് പോലും അതിശയമാണ്. ആ ബിസിനസ്സിനെ നമ്മൾ ഇത്രയും വളരെ ഹാർഡാക്കി മാറ്റുന്നത്, ശരിയല്ലേ? ഭയങ്കര സംഭവം മാതിരിയാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി, എന്റെ ഇത്ര പ്രവർത്തന പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്, എല്ലാവരും ഭയങ്കര എന്താ പറയാ ഫ്രണ്ട്സാണ്, റിലേറ്റീവ്സ് ആണ്, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല സാർ. ആക്ച്വലി ഉണ്ടോ? അറ്റാച്ച്മെന്റ് ഇല്ല പറയാൻ കാരണം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എടുത്ത് പോയിട്ട് ആർസിഎമ്മിന്റെ തവണനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം എന്താ നിങ്ങളോട് പറയുന്നത്? സന്തോഷപൂർവ്വം വാങ്ങിച്ചു വെക്കോ, അതല്ലെങ്കിൽ ഓ ഓക്കെ പിന്നെ ആകാം. എന്താ പറയാ സാധാരണ? പിന്നെ ആകാം. പക്ഷെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ല, നമ്മൾ സന്തോഷം തരുന്ന ഒരു വ്യക്തി എടുത്ത് പോയി പറയുമ്പോ പിന്നെ എന്താ അതിനകത്ത്? എന്ത് ഫ്രണ്ട്ഷിപ്പാണ്, എന്ത് റിലേഷൻ അതിനകത്തുള്ളത് പറയും? ഇതൊക്കെ ഒരു പ്രഹസനമല്ലേ? ആണല്ലേ? വെറും പ്രഹസനം മാത്രമാണ്. കല്യാണം വന്നാൽ വിളിക്കും, അല്ലെങ്കിൽ മരണം വന്നാൽ വിളിക്കും, ഇവിടെ അത്യാവശ്യം അടിയന്തരം വന്നാൽ വിളിക്കാതെ മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും ആക്ച്വലി ഒരു സംഭവം ഇല്ല. പക്ഷെ അങ്ങനെ നമ്മളോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുത്തു, വാങ്ങിച്ചു ഉപയോഗിച്ചൂടെ? അപ്പൊ സംശയിക്കില്ലേ? അല്ലേ? സംശയ ദൃഷ്ടിയാണ്. ആണല്ലേ? യെസ്. പിന്നെ എന്ത് നമ്മൾ എന്ത് എന്ത് ബന്ധമുള്ളത്? നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരു പക്ഷെ നിങ്ങൾ അയൽവാസി ആയിക്കോട്ടെ, എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അവർ നിങ്ങളെ ഉത്സാഹപ്പെടുത്തും, അവർ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയില്ല. കുറവാണോ കൂടുതലാണോ? കുറവാണോ കൂടുതലാണോ? 90% അങ്ങനെയാണോ? പിന്നെ എന്ത് ബന്ധം? ഇതിനെന്ത് ബന്ധം എന്ന് പറയും? ചുമ്മാ ചിരിക്കുക, ചുമ്മാ ചിരിക്കുകയാണ്. അതേസമയം ആസിമിലേക്ക് വന്നാലോ? ആർസിഎം ഇഷ്ടപ്പെടുന്ന, ആർസിഎമ്മിൽ പ്രവർത്തിക്കുന്ന, ആർസിഎം അറിയുന്ന പ്രവർത്തകർ തമ്മിൽ എന്താ എന്താ എങ്ങനെ ബന്ധം? എങ്ങനെ ബന്ധം വേണു സാറേ? എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയെക്കാളും ഒരു ബന്ധം ഉണ്ടായിരിക്കും ഒരു പക്ഷേ, ഉണ്ടോ? ഇല്ലേ? യെസ്. രക്തബന്ധത്തിനേക്കാളും വലിയ ബന്ധമാണ് രക്ത. എന്റെ അനിയന്മാരും ഒരു ആർസിഎമ്മിൽ വന്നിട്ടില്ല. പിന്നെ ഇതാണ് പറയാ, ആ അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യാ. ഈ നാട്ടുകാർ വഴി ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ അവർക്ക് മനസ്സിലാക്കില്ല. എന്താ ചെയ്യാനും പറ്റൂ? ദൈവത്തിന് എന്തെങ്കിലും കളിയായിരിക്കും. വളരെ സിമ്പിൾ ബിസിനസ്, ഉപയോഗിക്കുക, നല്ലതാണോ സ്വയം വിലയിരുത്തുക, നല്ലതാണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുമ്പോൾ നല്ലത് നല്ലതാണെന്ന് പറയാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് വേണ്ടപ്പെട്ടവിടെ പറഞ്ഞു കൊടുക്കുക, നീ വാങ്ങി ഉപയോഗിച്ചോ, നിനക്കും നല്ലത് ഭവിക്കും. വാങ്ങി ഉപയോഗിച്ചോ, വാങ്ങി ഉപയോഗിച്ചത് സംഭവിക്കും. എന്താ സംഭവിക്കുക? ആർസി ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച എന്താ സംഭവിക്കുക? എന്താ സംഭവിക്ക? ആരോഗ്യം ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? സമ്പത്ത് ഉണ്ടാവും. ഇതിന് രണ്ടും വേണ്ടിട്ടല്ലേ ആൾക്കാർക്ക് ഓടി ഓടി നടക്കുന്നത്, അല്ലേ? ആണോ? അല്ലേ? ഇത് രണ്ടും കൂടെ കിട്ടൂ, യഥേഷ്ട അവൈലബിൾ ആണ്. ആരും ഒന്നും തടഞ്ഞു വെച്ചിട്ടില്ല. എത്ര വേണം? ആരോഗ്യം 10 കിലോ വേണോ എടുത്തോ, 100 കിലോ വേണോ എടുത്തോ, സമ്പത്ത് 10 കണക്കിന് വേണോ എടുത്തോ? പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല.
യൂസ് ആൻഡ് പ്രൊമോട്ട്, ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയം, സിമ്പിളാണ്, വളരെ സിമ്പിൾ. പല്ല് തേക്കാത്തവരില്ല, കുളിക്കാത്തവരില്ല, അരക്കാത്തവരില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ ഉപ്പിടാത്ത ആൾക്കാരില്ല. ശരിയാണോ? എല്ലാവർക്കും വസ്ത്രങ്ങൾ വേണം. ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിനെക്കാട്ടും വളരെയധികം വിലക്കുറവില് സുപ്രീം ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ഒരു സംവിധാനം. ഈ സംവിധാനത്തെ പറ്റി നമ്മൾ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തിയുടെ മനോഭാവം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴാണ് നോക്കുന്നത് ഇതിന് ISO ഉണ്ടോ എന്ന് ചോദിക്കുക. ഇതിന് ഇതിനെ ശരിയല്ലേ ചോദിക്കാറുണ്ടോ? ISO ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവര് മറ്റുള്ള സാധനം വാങ്ങിക്കുന്നത് നോക്കാറുണ്ടാവോ? എന്താ ISO അവിടെ? ഒരു ISO ഇല്ല. നമ്മൾ പറയുമ്പോ ഭയങ്കര സൈഡ് എഫക്ട് ഉണ്ടോ ചൗടണ്ണക്ക്? ചോദിക്കാറില്ലേ അല്ലേ? എന്താ കഥ നോക്കിക്കോളൂ. പക്ഷേ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവരെ ദൈവം അങ്ങനെ ഇതാക്കുന്നതായിരിക്കാം. കാരണം നല്ലതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു അനുഗ്രഹം കൂടെ കിട്ടണം അല്ലേ? ഒരു ദൈവാനുഗ്രഹം വേണം. വേണോ വേണ്ടേ? വേണം. അതുകൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ അതിനൊരു ടൈം ആയിട്ടുണ്ടാവും. ഒരു പക്ഷേ പരീക്ഷിക്കുകയായിരിക്കും. വിഷമിക്കണ്ട, വിഷമിക്കണ്ട. എല്ലാവരും ഒരു സമയത്ത് ആശയങ്ങൾ എത്തും. വിത്തിൻ ഷോർട്ട് പീരീഡ്, ഷോർട്ട് പീരീഡ് വന്നേ പറ്റൂ. വരാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ആശയം അങ്ങനെ വളർന്ന് 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 പന്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു നിമിഷം മുന്നേ ആശയത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. കാരണം 14 വർഷം മുന്നേ ആശയത്തിനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി 14 years ബാക്ക് സുസാറിന്റെ കൂടെ ഒക്കെ തുടക്കകാലങ്ങളിൽ തന്നെ സഹകരിക്കാനുള്ള ഒരു മഹാഭാഗ്യം ദൈവം ഉണ്ടെന്നുള്ളതുകൊണ്ട് ഐ ആം ടോട്ടലി എൻജോയ് ലൈഫ്, എൻജോയ് ചെയ്യാം. നോ പ്രോബ്ലം. അത് കണ്ടുപിടിച്ചിട്ടും പലദൂഷണം പറഞ്ഞിട്ടൊന്നല്ല, അതിനൊന്നും സമയമില്ല. ആക്ച്വലി ആസ്യം പറയാൻ പോലും സമയമില്ല. അല്ലാതെ വെറുതെ വൈകുന്നേരം പോയിട്ട് രണ്ട് പെക്കടിക്കുന്ന പരിപാടിയോ കല്യാണം വീട്ടിൽ പോയിരുന്നിട്ട് പരദൂഷണം പറഞ്ഞ പരിപാടിയോ ബസ് സ്റ്റോപ്പ് പോയിരുന്ന പരിപാടിയോ, അതിന് സമയമില്ല. 24 hours ആസ്യം എന്നെ പറ്റി മനസ്സിലാക്കുകയും ആസ്യം പറ്റി പഠിക്കുകയും അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ മാക്സിമം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടൊരു ബിസിനസ്സാണ്. ഒരിക്കലും അത് ഹമ്പിളല്ല. ഏതൊരു സാധാരണക്കാരനും ഈ ബിസിനസ്സിൽ വന്നിട്ട് വലിയ വലിയ ലെവലുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആസ്യമിന്റെ വലിപ്പം അറിയണമെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഗൂഗിളൊക്കെ ഉണ്ട് അല്ലെ? ഇപ്പൊ നല്ല നല്ല ഫോണുകളൊക്കെ ഉണ്ട്. അതില് ഗൂഗിളിൽ പോയി നമ്മളെ യൂട്യൂബിൽ പോയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ധാരാളം പ്രോഗ്രാംസുകളൊന്നും കാണണം. കണ്ടു നോക്കൂ നിങ്ങൾ, 10,000-ക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നത്. അവിടെയുള്ള ആൾക്കാർക്ക് ആസ്യം എന്ന് പറഞ്ഞാലുണ്ടോ ജീവനേക്കാളും ഒരു പടി മുന്നിലാണ്. കാരണം അവർക്ക് അത്രയും സൗഭാഗ്യങ്ങളാണ് കൊടുക്കുന്നത്. 20-22 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ, ഏത് കുട്ടികൾക്ക് പറയാം, 50,000-60,000 വരുമാനം മേടിക്കുന്ന ലെവലില് ഉള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യയിലുണ്ട്. മനസ്സിലായി? അപ്പൊ ഇതിനെ നിങ്ങൾ മനസ്സിലാക്ക് എന്താണ് ആസ്യം. അതിനോട് പ്ലാൻ പറയാനാ പറയാം, പ്ലാൻ പറയാനും ബോർഡ് വേണ്ടേ? ബോർഡില്ല. ഓക്കെ, സന്തോഷിക്കണം അല്ലേ? അപ്പൊ എല്ലാ സമയം അവരുടെ സമയമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും എല്ലാവരുടെ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ